എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ജ്യൂസാണ്, പപ്പായ വെച്ചിട്ടുള്ള ജ്യൂസ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപഴം, പപ്പായ, തേങ്ങ ചിരകിയത്, പഞ്ചസാര, ഏലക്ക, കസ്വസ് കുതിർത്തത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് പാല് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പായ ഒന്ന് ജ്യൂസാക്കിയെടുക്കണം. അപ്പം അതിനായിട്ട് പപ്പായയുടെ കഷ്ണങ്ങളൊക്കെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് അടിച്ചിട്ട് വരാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ചെറുപഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള കസൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്.